സുഹൃത്തുക്കളെ, ഇത്രയും നിങ്ങൾക്ക് വളരെ സുപരിചിതമായിരിക്കും. സോഷ്യൽ മീഡിയ വഴി ഇടതുപക്ഷത്തിന്റെ ബി ജെ പി ബന്ധം തെളിയിക്കുന്നതിന് വേണ്ടി നമ്മളുടെ കോൺഗ്രസ് സുഹൃത്തുക്കൾ കുറെ ഏറെ കാലമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണിത്. ഇ എം എസും ജ്യോതിബസവും അതുപോലെ എൽ കെ അദ്വാനിയും ഒന്നിച്ചു നിൽക്കുന്ന ഈ ചിത്രം. പക്ഷെ എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് സുഹൃത്തുക്കളെ, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ ചിത്രത്തിന്റെ ചരിത്രം ചികഞ്ഞു പോയാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന്റെ നേർ വിപരീത ഫലമാകും ഉണ്ടാവുക. ഇതിന്റെ ചരിത്രം ഇങ്ങനെയാണ്. 1989 വി പി സിംഗ് ഗവൺമെന്റിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണിത്. 1989 ലോക്സഭാ ഇലക്ഷൻ കഴിയുമ്പോൾ തൊട്ട് മുമ്പുള്ള ഇലക്ഷനിൽ 414 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് 217 സീറ്റ് കുറഞ്ഞിട്ട് 197 സീറ്റിലേക്ക് ചുരുങ്ങുന്നു. ശ്രദ്ധിക്കണം, മൊത്തമുണ്ടായിരുന്ന സീറ്റിനേക്കാൾ പകുതി സീറ്റ് കുറയുകയും പകുതിയിലധികം സീറ്റ്, 414 നിന്നും 217 കുറഞ്ഞിട്ട് 197 സീറ്റിലേക്ക് കുറയുന്നു. അതുവരെ മത്സരിച്ചിട്ടില്ലാത്ത ജനതാദൾ 143 സീറ്റ് ആദ്യ ഇലക്ഷനിൽ തന്നെ സ്വന്തമാക്കുന്നു. ഇടതുപക്ഷത്തിന് ഏതാണ്ട് 50 മുകളിൽ സീറ്റ് കിട്ടുന്നു. ബി ജെ പിക്ക് 80 സീറ്റ് കിട്ടുന്നു. ഇത്രയും സീറ്റ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ബോധ്യപ്പെടേണ്ടത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനത കോൺഗ്രസ് ഇതര ഗവൺമെന്റ് ഉണ്ടാകണം എന്ന അഭിലാഷത്തിലാണ്, അങ്ങനെയുള്ള ആഗ്രഹത്തിലാണ്. ജനാധിപത്യത്തിന്റെ ആ ആഗ്രഹ പൂർത്തീകരണമായിട്ടാണ് വി പി സിംഗ് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. വി പി സിംഗിന്റെ ഗവൺമെന്റിൽ ഇടതുപക്ഷം പങ്കാളിയായിരുന്നില്ല, ഇടതുപക്ഷം പുറത്തുനിന്ന് പിന്തുണയ്ക്കുകയായിരുന്നു. ഇടതുപക്ഷം പിന്തുണയ്ക്കുന്നത് വി പി സിംഗിന്റെ ഗവൺമെന്റിനെയാണ്, ജനതാദളിനെയാണ്, ബി ജെ പി അല്ല. ബി ജെ പിയും പുറത്തുനിന്നാണ് പിന്തുണയ്ക്കുന്നത്. ബി ജെ പിയും പിന്തുണയ്ക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റിനെയല്ല, ജനതാദളിന്റെ ഗവൺമെന്റിനെയാണ്. അതായത് രണ്ട് കക്ഷികളും പുറത്തുനിന്നാണ് പിന്തുണയ്ക്കുന്നത്, ഇവർ തമ്മിൽ പരസ്പരം ബന്ധമൊന്നുമില്ല. പോട്ടെ, വി പി സിംഗിന്റെ ഗവൺമെന്റ് അവിടെ അധികാരത്തിൽ വരുന്നു ഇടതുപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും പിന്തുണയോടുകൂടി, പുറത്തുനിന്നുള്ള പിന്തുണയോടുകൂടി. ആ വി പി സിംഗ് ഗവൺമെന്റ് എവിടെയെങ്കിലും ഹിന്ദുത്വ പക്ഷ നിലപാടെടുത്തിട്ടുണ്ടോ? സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ, വലിയ സൂക്ഷ്മ നിരീക്ഷണത്തിന്റെ ആവശ്യമുണ്ട് എന്ന് തന്നെ തോന്നുന്നില്ല. ഒരു വിഹഗ വീക്ഷണം നടത്തിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇന്ത്യയിൽ സംഘപരിവാറിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത ഗവൺമെന്റ് ആയിരുന്നു അത്. ബി ജെ പിയുടെ പിന്തുണ ഉണ്ടായിരുന്നിട്ടുകൂടി. ഒന്നാമത്തെ കാര്യം, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്. ബി ജെ പി ഏറ്റവും കൂടുതൽ എതിർത്ത മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്. ഇന്ന് നമ്മൾ കാണുന്ന ന്യൂനപക്ഷമാകട്ടെ, അതുപോലെ ദളിത് പിന്നോക്ക വിഭാഗമാകട്ടെ, അവരനുഭവിക്കുന്ന ഈ സംവരണ വിഷയത്തിൽ ഏറ്റവും ശക്തമായ നിലപാടായിരുന്നു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് വി പി സിംഗ് ഗവൺമെന്റ് എടുക്കുന്നത്. കോൺഗ്രസ് ബി ജെ പിയുടെ പിന്തുണയുണ്ടായിട്ടും ബി ജെ പിക്കെതിരായി, ബി ജെ പി എടുത്ത നിലപാടിനെതിരായി മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുകയും ഇന്ത്യ ആകെ മണ്ഡൽ വിരുദ്ധ സമരവുമായി ബി ജെ പി മുന്നോട്ട് വരികയും ചെയ്തു. പക്ഷേ ഈ ഗവൺമെന്റ് ഒട്ടും പിന്നോട്ട് പോയില്ല. ബി ജെ പി വിരുദ്ധ ഒരു സർക്കാരായി തന്നെയായിരുന്നു വി പി സിംഗ് ഗവൺമെന്റ് നിന്നത്. അതിന് തൊട്ട് പിന്നാലെ രാമജന്മഭൂമി യാത്ര വരുന്നു അദ്വാനിയുടെ നേതൃത്വത്തിൽ. അദ്വാനിയുടെ കൂടി പിന്തുണയോടുകൂടിയിരിക്കുന്ന ആ ഗവൺമെന്റ് അദ്വാനിയെ പിടിച്ച് അകത്തിടുകയാണ്. അദ്വാനിയെ അറസ്റ്റ് ചെയ്യുന്നു. ബീഹാറിൽ വെച്ച് അദ്വാനിയെ അറസ്റ്റ് ചെയ്തിട്ട് രാമജന്മഭൂമി യാത്ര നിരോധിക്കുന്നു. അതേ തുടർന്ന് ബി ജെ പി ഈ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നു. സർക്കാർ അവിശ്വാസത്തിലേക്ക് പോകുന്നു. ആ അവിശ്വാസത്തിൽ കോൺഗ്രസ് ബി ജെ പിക്ക് ഒപ്പം ചേർന്നുകൊണ്ട് ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നു. നമ്മൾ ബോധ്യപ്പെടേണ്ട ഒരു കാര്യമുണ്ട്, എന്തിന്റെ പേരിലാണ് ആ അവിശ്വാസം? ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള അവിശ്വാസമായിരുന്നു അവിടെ നടന്നത്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള അവിശ്വാസത്തിൽ ബി ജെ പിക്ക് ഒപ്പം ചേർന്നു നിന്നുകൊണ്ട് രാമജന്മഭൂമി വിഷയവും മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടും ഉയർത്തിക്കൊണ്ട് ബി ജെ പി കൊണ്ടുവന്ന അവിശ്വാസത്തിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വി പി സിംഗ് ഗവൺമെന്റിനെ അട്ടിമറിക്കുക വഴി തന്നെയാണ് ഇന്ത്യയിൽ സംഘപരിവാര രാഷ്ട്രീയത്തിന് വഴി തുറന്നിടുന്നത്. അതിന് തൊട്ടു പിന്നാലെ ചന്ദ്രശേഖരന്റെ ഗവൺമെന്റ് ഒരു വർഷം പൂർത്തീകരിക്കുന്നില്ല, തൊട്ടടുത്ത് വരുന്ന നരസിംഹറാവുവിന്റെ കോൺഗ്രസ് ഗവൺമെന്റ്. ഒന്ന് ആലോചിച്ച് നോക്കണം, രാമജന്മഭൂമി യാത്രയെ തടഞ്ഞ ബി പി സിംഗ് ഗവൺമെന്റിനെ അട്ടിമറിച്ചിട്ട് തുടർച്ചയായി വരുന്ന കോൺഗ്രസിന്റെ ഗവൺമെന്റ് 1993 രാമജന്മഭൂമി യാത്ര നടത്തുന്ന അദ്വാനിയെ എവിടെയും തടയുന്നില്ല. ഒടുവിൽ ബാബറി മസ്ജിദിന്റെ തകർച്ച വരെ എത്തുന്നു. ആ യാത്രയുടെ തുടർച്ചയായി അവസാനം നടക്കുന്ന കർസേവയിലാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നത്. ആരാണ് മതേതരത്വത്തിന് വേണ്ടി നിലപാടെടുത്തത്? ഈ ചിത്രം നമ്മൾ ബോധ്യപ്പെടേണ്ടത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് വേണ്ടി കൂടിയിരിക്കുന്ന ചിത്രമാണ്. ബാബറി മസ്ജിദ് തകർക്കരുത് എന്ന് വിചാരിക്കുന്ന ഒരു ഗവൺമെന്റിനെ, അതിന് ശക്തമായി നിലപാടെടുത്ത ഒരു ഗവൺമെന്റിന്റെ രൂപീകരണത്തിന് വേണ്ടി കൂടിയിരിക്കുന്ന ചിത്രമാണ്. ഈ ചിത്രത്തിന്റെ ചരിത്രം മതേതരത്വത്തിന്റെ ചരിത്രമാണ് പറയുന്നത്. അതിന്റെ പുറകിൽ നിൽക്കുന്ന അദ്വാനിക്ക് അനങ്ങാനുള്ള ഇടം കൊടുക്കാതെ അറസ്റ്റ് ചെയ്ത ഗവൺമെന്റിനെ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചനയുടെ ചിത്രമാണത്. ആ ചിത്രത്തിന്റെ ചരിത്രം കോൺഗ്രസിന്റെ ചതിയുടെ, മതേതരത്വത്തെ ചതിച്ച ആ അവിശ്വാസ പ്രമേയത്തെ ബി ജെ പിക്കൊപ്പം പിന്തുണച്ചതിന്റെ ചരിത്രം പേറുന്ന ചിത്രമാണത്. ഈ ചിത്രം ഇടതുപക്ഷത്തിന്റെ മതേതര മുഖം കൂടുതൽ ജ്വലിപ്പിക്കുന്ന ചിത്രമാണ്. കോൺഗ്രസിന്റെ മതേതരത്വത്തെ ചതിക്കുന്നതിന്റെ തെളിവാണ് ആ ചിത്രം. ഈ ചിത്രവുമായി
നിങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ മതേതരത്വത്തെ പഠിപ്പിക്കാൻ ഇറങ്ങുന്നതാണ്, ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങുന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ചരിത്രമില്ലാതെ ഒരു ചിത്രവുമായി ഇറങ്ങരുത് എന്ന് മാത്രമാണ് കോൺഗ്രസിൻ്റെ സുഹൃത്തുക്കളോട് സൂചിപ്പിക്കുവാനുള്ളത്. നന്ദി.